ഹലോ, നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന്റെ 9-ാം ദിവസത്തെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത്. വീഡിയോയ്ക്ക് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വരുന്ന ഫെബ്രുവരി മാസം ഇനി OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ് കൺഫേമായ ചിത്രങ്ങളുടെ വീഡിയോ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, അർജുന അശോകൻ, സിദ്ധാർത്ഥ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി. കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ബ്രഹ്മയുഗം. ചിത്രത്തിന് അതിഗംഭീരമായ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ അപ്ഡേറ്റും അറിയാൻ വേണ്ടി കാത്തിരുന്നത്. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് 3,05,00,000 രൂപ കളക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2-ാം ദിവസം 2,40,00,000 രൂപയും 3-ാം ദിവസം 3,00,000 രൂപയും 4-ാം ദിവസം 3,40,00,000 രൂപയും 5-ാം ദിവസം ചിത്രത്തിന് 1,65,00,000 രൂപയും 6-ാം ദിവസം ചിത്രത്തിന് 1,37,00,000 രൂപയും 7-ാം ദിവസം 1,25,00,000 രൂപയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. അതോടുകൂടി ഇപ്പോൾ ചിത്രത്തിൻ്റെ 8-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുകയാണ്. ഇന്നലെ അത്യാവശ്യം ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ 8-ാം ദിവസം 88,00,000 രൂപ മാത്രമാണ് കേരളത്തിൽ നിന്ന് കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആകെ മൊത്തം 8 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 17 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ 9-ാം ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന് 9-ാം ദിവസമായി ഇന്ന് അത്യാവശ്യം മികച്ചൊരു ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട്. ഇന്നും 1 കോടിക്കടുത്ത് കളക്ഷൻ ലഭിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം. ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.